ഹൈക്കോട്ടുകാരെ 123/23 പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരെല്ലാം എന്നാണ് ചോദ്യം. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായിട്ടുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരെല്ലാം എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, വില്യം 3, മേരി 2. കേട്ടോ, വില്യം 3, മേരി 2. ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചവർ ആരൊക്കെയാണ്? വില്യം 3, മേരി 2. രണ്ടാമത്തെ ചോദ്യം, യൂറോപ്പിൽ ഉണ്ടായ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ തുടർച്ചയായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ചോദ്യം. ആൻസർ 1. കർണാട്ടിക് യുദ്ധമാണ്. കേട്ടോ, 1. കർണാട്ടിക് യുദ്ധം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ അവ നടന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. വേലുത്തമ്പിയുടെ കലാപം, സാന്താൾ കലാപം, സന്യാസി കലാപം, ശിപ്പായി ലഹള, അതാണ് സംഭവങ്ങൾ തന്നിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 3, 1, 2, 4. 3, 1, 2, 4. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചു എന്നുള്ളതാണ് തെറ്റ് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം, 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ് ആര് എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡോക്ടർ ബി ആർ അംബേദ്കർ. ആറാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര് എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ അന്റോണിയോ ഗുട്ടറസ് ആണ്, ഓപ്ഷൻ ബി ആണ് കേട്ടോ. നിഫേ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏത് എന്നാണ് ഏഴാമത്തെ ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അകക്കാമ്പ്. നിഫേ എന്ന പേരിൽ അറിയപ്പെടുന്ന അകക്കാമ്പ്. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷ പാളി ഏത് എട്ടാമത്തെ ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, സ്ട്രാറ്റോസ്ഫിയർ. ഓപ്ഷൻ സി, സ്ട്രാറ്റോസ്ഫിയർ. 9, കബനി പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, കാവേരി നദിയാണ്. ഓപ്ഷൻ എ, കാവേരി നദി. 10 ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം കാണ്ടിലയാണ്. ഗംഗാനദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഗംഗാനദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് 11 ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, സുന്ദർബൻസ്. 12, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം എന്താണ്? ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം ചോദിച്ചാൽ അത് പെട്രോളിയമാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു? നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു? 13 ചോദ്യം, ആൻസർ ഓപ്ഷൻ ബി ആണ്, അരവിന്ദ് പനഗരിയ. അപ്പം വരാൻ പോകുന്ന എക്സാമില് കറണ്ട് വൈസ് ചെയർമാൻ ആരാണ് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1950 മാർച്ച് 15. അപ്പൊ മാർച്ച് 15 എന്നുള്ള ചോദ്യം കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ഏതാണ്? ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ലോക വ്യാപാര സംഘടനയാണ്, ലോക വ്യാപാര സംഘടന. അമൃതകാലം എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃതകാലം എന്ന പദം ബജറ്റ് 2023-24 ബന്ധപ്പെട്ടിരിക്കുന്നു. അമൃതകാലം ബജറ്റ് 2023-24 ബന്ധപ്പെട്ടിരിക്കുന്നു. കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏതു മേഖലയുമായിട്ട് ചേർന്നിരിക്കുന്നു? കാർവേ കമ്മിറ്റി ഇന്ത്യയിൽ ചെറുകിട വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇന്ത്യയിലെ ചെറുകിട വ്യവസായം. ആൻസർ ഓപ്ഷൻ ബി ആണ്. നീലവിപ്ലവം ഏത് മേഖലയിൽ പെടുന്നതാണ്? നീലവിപ്ലവം മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മത്സ്യബന്ധന മേഖലയിൽ പെടുന്നതാണ്. നീലവിപ്ലവം മത്സ്യബന്ധന മേഖലയിൽ പെടുന്നതാണ്. 19 ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അവകാശങ്ങൾ ആണ് തന്നിരിക്കുന്നത്, ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. 19 ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ്, 1 ബി ആണ്. അതായത് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ വകുപ്പ് 18 പറയുന്നു, 2 ഡി ആണ് അവസര സമത്വം വകുപ്പ് 16 പറയുന്നു, 3 എ ആണ് തൊട്ടുകൂടായ്മ നിരോധനം വകുപ്പ് 17 പറയുന്നു, 4 നിയമത്തിന് മുൻപിൽ സമത്വം ആൻസർ ഓപ്ഷൻ സി ആണ് വകുപ്പ് 14. 20 ചോദ്യം നമുക്ക് നോക്കാം, പൗരന്മാർക്ക് ഭാരതത്തിന്റെ ഭൂപ്രദേശം ഒട്ടാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമസംഹിത സംപ്രാപ്തമാക്കുവാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഈ പ്രസ്താവന ഉൾക്കൊണ്ടിരിക്കുന്നത്? 20 ആൻസർ ഓപ്ഷൻ സി ആണ്, നിർദ്ദേശക തത്വങ്ങളാണ്. ഗവൺമെന്റിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു നിർദ്ദേശമായതുകൊണ്ട് തന്നെ നിർദ്ദേശ തത്വങ്ങൾ, നമുക്കത് എഴുതാൻ പറ്റുന്നതായിരുന്നു അല്ലെ. മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്ന 21 ചോദ്യം ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2, 3, 4 ഇവിടെ ശരിയാണ്. 22 ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നാണ് 22 ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, 2, 3, 4 തെറ്റാണ് കേട്ടോ, 2, 3, 4 തെറ്റാണ്.
രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി മുൻപാകെ ചെയ്യാം. രണ്ടു പ്രാവശ്യത്തിൽ കൂടുതൽ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ പാടില്ല. രാഷ്ട്രപതിക്കെതിരെയുള്ള ആക്ഷേപ വിചാരണ ആരംഭിക്കേണ്ടത് ലോക്സഭയിലാണ്. അപ്പൊ രണ്ടും മൂന്നും നാലും ഇവിടെ തെറ്റാണ്. ശരിയായിട്ടുള്ളത്, രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിന് പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ഉദ്യോഗത്തിൽ തുടരാം എന്നുള്ളതാണ് കേട്ടോ. 23-ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ 91-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നാണ്. 23-ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 3, 4. 1, 2, 3, 4 ശരിയാണ് കേട്ടോ. ശരിയായ പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നാണ് 24-ാമത്തെ ചോദ്യം. 24-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2, 3 ആണ് ശരി. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിൽ ഇംഗ്ലീഷ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് തെറ്റ്. ഓക്കെ, 25-ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കൺകറന്റ് വിഷയത്തിൽപ്പെട്ടവ ഏത് എന്നാണ് ചോദ്യം. കൺകറന്റിൽ പെടുന്നവ ഏത് എന്നാണ് 25-ാമത്തെ ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഒന്ന് മാത്രമാണ് എന്ത് കൺകറന്റിൽ പെടുന്നുള്ളൂ, ഒന്ന് മാത്രമേ കൺകറന്റിൽ പെടുന്നുള്ളൂ, അത് ട്രേഡ് യൂണിയൻ ആണ് കേട്ടോ. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നതെന്ന്, 26-ാമത്തെ ചോദ്യം. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന് 1-1-1962. 1-1-1962. 27, വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ട് 2014-15 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി ഏത് എന്നാണ് 27-ാമത്തെ ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വയോ അമൃതം പദ്ധതി കേട്ടോ, വയോ അമൃതം പദ്ധതി. 28, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നായിരുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2-ാമത്തേതാണ് തെറ്റ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കുള്ള ഇലക്ഷൻ നടത്താനുള്ള അധികാരം ഉണ്ട് എന്നുള്ളതാണ് തെറ്റ്. 29, മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏത് എന്നുള്ളതാണ്. അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സ്നേഹപൂർവ്വം പദ്ധതി, സ്നേഹപൂർവ്വം പദ്ധതി. അപ്പം അടുത്ത എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാര് ആശ്വാസകിരണം പദ്ധതി, കാരുണ്യ പദ്ധതി, അക്ഷയ പദ്ധതി തുടങ്ങിയവ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ വയോമിത്രം, മന്ദഹാസം പദ്ധതി എന്താണെന്നൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. ചേരുമ്പടി ചേർക്കുക, കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളുമാണ് തന്നിരിക്കുന്നത്. 30-ാമത്തെ ചോദ്യം, ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ സമയത്തൊക്കെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും മന്ത്രിസഭ, കേരളം, കേന്ദ്രം പഠിച്ചു നോക്കുകയാണെങ്കിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് അവിടെ ഉറപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ അടുത്തിടയ്ക്ക് ചോദിച്ചു വരുന്ന ഒരു സെറ്റാണ് ഈ ഒരു ചോദ്യം. 30-ാമത്തെ ചോദ്യം, ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി, 1C, 2A, 3D, 4B എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. 31-ാമത്തെ ചോദ്യം, ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് 31-ാമത്തെ ചോദ്യം. 31-ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 1, 2, 3, 4 ശരിയാണ്. അപ്പൊ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. വകുപ്പ് 370, 375A എന്നിവ റദ്ദാക്കി. ഇന്ത്യയുടെ ഭരണഘടനയുടെ എല്ലാ വ്യവസ്ഥകളും ജമ്മു കാശ്മീരിന് ബാധകമാക്കി. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019. ഓക്കെ, 32-ാമത്തെ ചോദ്യം, മനുഷ്യരിൽ വൃഷണങ്ങൾ ഉദരാശയത്തിന് പുറത്ത് കാണുന്ന വൃഷണ സഞ്ചിയിൽ ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം എന്ത് എന്നാണ് ചോദ്യം. 32, ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, അതിൽ ഒന്ന് മാത്രമേ ശരിയുള്ളൂ. വൃഷണങ്ങളിൽ ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അടുത്ത ചോദ്യം, ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്. ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കൊബാൾട്ട് കേട്ടോ. B12 അടങ്ങിയിരിക്കുന്ന കൊബാൾട്ടിലാണ്. അടുത്ത ചോദ്യം, ഹൃദയപേശികളിലേക്ക് രക്തമെത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായിട്ട് ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്. 34-ാമത്തെ ചോദ്യം, ആൻസർ ഓപ്ഷൻ എ ആണ്, അതിറോസ്ക്ലീറോസിസ് കേട്ടോ. അതിറോസ്ക്ലീറോസിസ്, മനുഷ്യന്റെ അന്നപഥത്തിൽ നിന്നും ആഹാര പദാർത്ഥങ്ങൾ ശ്വസനനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന അടപ്പ് ഏത് എന്നാണ് 35-ാമത്തെ ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, ക്ലോമപിദാനം. ക്ലോമപിദാനം കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് സയൻസിൽ നൽകിയിരിക്കുന്നത് കേട്ടോ. ഒമിക്രോൺ വൈറസിന്റെ ഏറ്റവും പുതിയ വകഭേദം ഏത് എന്നാണ് 36-ാമത്തെ ചോദ്യം. ഒമിക്രോൺ വൈറസിന്റെ ഏറ്റവും പുതിയ വകഭേദമാണ് XBB.1.16. ഓക്കെ, അടുത്തത്, ഏറ്റവും മാരകമായിട്ടുള്ള മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകകോശ ജീവി ഏത് എന്നാണ് 37-ാമത്തെ ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് ഒരു ശബ്ദ തരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ മാറ്റമില്ലാതെ തുടരുന്നത് ഏത് എന്നാണ് 38-ാമത്തെ ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആവൃത്തിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല.
39 ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം എഫ് ആണെങ്കിൽ ഒരു വസ്തുവും അതിന്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം എത്രയായിരിക്കും എന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കുറഞ്ഞ ദൂരം 0. 40th question, പ്രകാശത്തിന്റെ ശൂന്യതയിലെ പ്രവേഗം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ അത് ഏത് മാറ്റിയാൽ പ്രകാശത്തിന്റെ ഈ പ്രവേഗത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും? ആൻസർ 40, ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയിലൊന്നുമല്ല കേട്ടോ, ഇവയിലൊന്നും അല്ല. ദെൻ 2023 കണക്കനുസരിച്ച് സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് വ്യാഴത്തിനാണ്. ജുപ്പിറ്ററിലെ നിലവിലുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയെന്നാണ് 41st question. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ സമയത്ത് പറഞ്ഞായിരുന്നു ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് വ്യാഴത്തിനാണ് എന്നുള്ളത്, 2023 കണക്കനുസരിച്ച്. ഇനി ഇവിടെ വന്നിരിക്കുന്ന ചോദ്യം ജുപ്പിറ്ററിലെ നിലവിലുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണമാണ് ചോദ്യം. ആൻസർ 92 കേട്ടോ, 92. ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്താണ്? തരംഗ സ്വഭാവം കൂടുതലാണ്, തരംഗ സ്വഭാവം കൂടുതലാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ, തരംഗ സ്വഭാവം കൂടുതൽ. അടുത്തത്, ആംഫോട്ടറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഏതാ? ആംഫോട്ടറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഏത്? 43rd question. ആൻസർ ഓപ്ഷൻ സി ആണ്, HCl ആണ്. ദെൻ അടുത്തത്, അന്ധ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്ന ആവർത്തന പട്ടികയിലെ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ് അന്ധ സംക്രമണ മൂലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്? കറക്റ്റായിട്ട് മലയാളം അറിയാവുന്ന ആൾക്കാർക്കാണ് ഇതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുക അല്ലേ. ആ, ഏതാണ്? എഫ് ബ്ലോക്കിലെ മൂലകങ്ങൾ കേട്ടോ. അടുത്ത ചോദ്യം, ബബിൾ ഗംത്തിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏത് എന്നുള്ളതാണ്. ബബിൾ ഗത്തിൽ അടങ്ങിയിരിക്കുന്ന പോളിമറാണ് ഏത്? പോളിവിനൈൽ അസറ്റേറ്റ് ആണ്, പോളിവിനൈൽ അസറ്റേറ്റ്. ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയതാര്? പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയത് ആര് എന്നാണ് 46th question. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആശപൂർണ്ണദേവി. അടുത്ത, ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലാകാരിയായിരുന്നു? ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലാകാരിയായിരുന്നു? 47th question. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ, കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശീയ ഗുസ്തി താരവും ഒളിമ്പിക് മെഡൽ ജേതാവുമായ സാക്ഷി മാലിക്കിന്റെ ജന്മദേശം ഏതാണ്? സാക്ഷി മാലിക്കിന്റെ ജന്മദേശം, ആൻസർ ഹരിയാനയാണ്, നീരജ് ചോപ്രയുടെ ഹരിയാനയാണ്. നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? കളിക്കാരുടെ എണ്ണം 11 അല്ലേ, 49. ആൻസർ ഓപ്ഷൻ സി 11 കേട്ടോ. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതാരാണ്? സൈലന്റ് വാലിയിലെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ 50 questions നമ്മൾ നോക്കി, 51 നമ്മൾ ചോദ്യം അതിന്റെ ഓപ്ഷൻസ് ഓപ്ഷൻ മാത്രമേ പറയത്തുള്ളൂ കേട്ടോ. 51st question ആൻസർ ഓപ്ഷൻ സി ആണ്, 18 cm. 52nd question ആൻസർ ഓപ്ഷൻ ബി ആണ്, 1/2. 53rd question ആൻസർ ഓപ്ഷൻ എ ആണ്, FIT. 54th question ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 146. 55th question, ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നുള്ളതാണ് 55th question. ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 5050. 56th question ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്, 4. 57th question ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, 57. ആൻസർ ഓപ്ഷൻ എ 512. 58th question ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, 58. ആൻസർ ഓപ്ഷൻ സി ആണ്, 45 m. 59th question ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 59. ഓപ്ഷൻ ഡി ആണ്, 16. ഒരു ക്ലോക്കിലെ സമയം 3.5 ആണെങ്കിൽ അതിന്റെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണാണ്? 60th question. 60th question ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി 75 degree ആണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, 61st question പോകാം. 61st question ആൻസർ ഓപ്ഷൻ സി ആണ്, എ അതുപോലെ തന്നെ ദ ആണ് വരുന്നത്. 10 × passive voice. 62nd question. 62nd question ആൻസർ ഓപ്ഷൻ സി ആണ്. 63rd question ആൻസറും ഓപ്ഷൻ സി തന്നെയാണ്. 64th question, 64ന്റെ ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് കേട്ടോ, 64ന്റെ ആൻസറും ഹാഡ് ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളതാണ്. 65th question ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 65ന്റെ ആൻസർ ഹാഡ് എന്നുള്ളതാണ്, ഓപ്ഷൻ ഡി ആണ്. 66rd question ആൻസർ ഓപ്ഷൻ ബി ആണ്. 66 ഓപ്ഷൻ ബി ആണ്. 67 ഓപ്ഷൻ സി ആണ്. 68 ഓപ്ഷൻ സി ആണ് കേട്ടോ. 68 ഓപ്ഷൻ സി ആണ്. 69rd question ആൻസർ ഓപ്ഷൻ ബി ആണ്, 69 ബി ആണ്. 70 ഓപ്ഷൻ സി ആണ്. 70th question ആൻസർ ഓപ്ഷൻ സി ആണ്. 71st question നമ്മൾ മലയാള സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. 71st question ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 71ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് 2 മാത്രം ഇതിൽ ശരിയായിട്ടുള്ളൂ. 73, മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 72nd question. 72ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ്. 3 മാത്രം ഇവിടെ ശരിയായിട്ടുള്ളൂ, അലിംഗ ബഹുവചനമാണേ. ദെൻ ഉൽഗതി എന്ന പദത്തിന്റെ വിപരീത പദം ഏത് എന്നാണ്
73rd ചോദ്യം, 73rd ആൻസർ ഓപ്ഷൻ ബി ആണ്, രണ്ട് മാത്രം ശരിയാണ്, രണ്ട് മാത്രമാണ് ശരി. മലരമ്പൻ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം എന്നാണ് 74rd ചോദ്യം. 74rd ആൻസർ ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രമാണ് ശരി. 75, രാത്രി എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഏത് എന്ന് 75rd ചോദ്യം. രാത്രിയുടെ പര്യായമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, നാല് മാത്രം ശരി. ക്ഷണപ്രഭ എന്നുള്ളതാണ് രാത്രിയുടെ പര്യായമല്ലാത്തത്. താഴെ തന്നിരിക്കുന്നവരെ ശരിയായ വാക്യം കണ്ടെത്തുക 76rd ചോദ്യം. 76rd ആൻസർ ഓപ്ഷൻ ബി ആണ്, അവിടെ രണ്ട് മാത്രം ശരി. 77rd ചോദ്യം, വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാകും എന്നാണ് 77rd ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, മൂന്ന് മാത്രമാണ് ശരി, മൂന്ന് മാത്രം ശരി. 78rd ചോദ്യം, ശരിയായ പദം കണ്ടെത്തുക എന്നുള്ളതാണ്, ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി 78rd ആണ്, ഒന്ന് മാത്രമേ ശരിയാവുള്ളൂ, ശരിയായ പദം അതിഥിയുടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. 79rd ചോദ്യം, ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, 79 ആൻസർ ഓപ്ഷൻ സി ആണ്, രണ്ടും നാലും മാത്രം ശരിയാണ്. അതായത് കൊച്ചി കണ്ടവൻ അച്ചു വേണ്ട, പനിക്ക് പട്ടിണി എന്നുള്ളത് രണ്ടും നാലും ശരിയാണ്. താഴെ പറയുന്നവർ തെറ്റായ തർജ്ജമ ഏത് എന്നാണ് 80rd ചോദ്യം. 80rd ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ആണ്, നാല് മാത്രം ശരി. ക്വസ്റ്റ്യൻസ് ഒക്കെ വലിയ പാടില്ലാത്തതാണെങ്കിലും ഈ ഓപ്ഷൻസ് ഇങ്ങനെ തന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഒരുപാട് സമയം കളയുന്ന ഒരു സെക്ഷൻ തന്നെയായിരുന്നു മലയാളം. 81 തൊട്ട് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയും ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോകുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ് നിയന്ത്രണപ്പെടുത്തുന്നത്. 81, 82rd ചോദ്യത്തിന് ആൻസറും ഓപ്ഷൻ എ തന്നെയാണ്, ക്രിമിനൽ ശക്തി. 83rd ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 83rd ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്ത്രീക്ക് നേരെയുള്ള മോചന ദ്രവ്യത്തിനായിട്ട് തട്ടിക്കൊണ്ടു പോകൽ. 84rd ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ എ ആണ്, 84 ആൻസർ ഓപ്ഷൻ എ ആണ്, പിന്തുടരലാണ് കേട്ടോ. 85rd ചോദ്യം, CRPC പ്രകാരം ഡാഷ് എന്നാൽ മരണം, ജീവപര്യന്തം, തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ് CRPC പ്രകാരം ആ ഒരു കേസ് എന്നാണ് 85rd ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, വാറണ്ട് കേസ് കേട്ടോ, വാറണ്ട് കേസ്. 86rd ചോദ്യം, 86rd ആൻസർ ഓപ്ഷൻ ഡി ആണ്, 84. 87rd ചോദ്യം, ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രാദേശിക അധികാര പരിധി. 88rd ചോദ്യം, ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 3. 89rd ചോദ്യം, ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. 90rd ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്, വകുപ്പ് 29 എന്നുള്ളതാണ്. 91rd ചോദ്യത്തിൻ്റെ ആൻസറും ഓപ്ഷൻ ഡി തന്നെയാണ്, 91rd ചോദ്യത്തിൻ്റെ ആൻസറും വകുപ്പ് 69. 92rd ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2 ശരിയാണ്. 93rd ആൻസർ ഓപ്ഷൻ സി ആണ്, 1 വർഷം വരെ കഠിന തടവ് അല്ലെങ്കിൽ 20,000 രൂപ പിഴ അല്ലെങ്കിൽ 2 എന്നുള്ളതാണ് എൻ്റെ ആൻസർ. 94rd ചോദ്യം, 94rd ആൻസർ ഓപ്ഷൻ എ ആണ്, തിരിച്ചറിയാവുന്ന കുറ്റം. 95rd ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, 95 ഓപ്ഷൻ ഡി ആണ്, നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണത്തിൻ്റെ നിർവചനം. 96rd ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 വർഷം അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ എന്നുള്ളതാണ്. 97rd ചോദ്യം, ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, 97 ആൻസർ ഓപ്ഷൻ സി ആണ്, ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷയാണ് 97. 98rd ചോദ്യം, താഴെ പറയുന്നതിൽ ഏതാണ് ITAT സെക്ഷനിൽ 72 കീഴിൽ, സെക്ഷൻ 72 കീഴിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഒരു ജീവനക്കാരൻ അബദ്ധവശാൽ തെറ്റായ സ്വീകർത്താവിന് ഒരു ഇമെയിൽ അയക്കുന്നു രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു. 99rd ചോദ്യം, ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, ഫിസിക്കൽ, ഇലക്ട്രോണിക് റെക്കോർഡുകൾ, ഡോക്യുമെന്റുകൾ എന്നിവയും അതിലേറെയും. 100rd ചോദ്യം, വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 11 ഉദ്ദേശം എന്ത് എന്നുള്ളതാണ്, ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3rd കക്ഷി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമം ഇത് കൈകാര്യം ചെയ്യുന്നു. കൂട്ടുകാരെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രൊഫഷണൽ ആൻസർ ഗ്രൂപ്പ് പ്രകാരമുള്ള ആൻസേഴ്സ്. അപ്പൊ നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഇതിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആൻസർക്ക് കംപ്ലൈന്റ് വഴി നിങ്ങൾ PSI ചലഞ്ച് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി മറ്റാരും ഒരു കാര്യത്തിനും ചലഞ്ച് ചെയ്യാൻ ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.